അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ടോപ്പ് ഡൗൺ പാഴ്സിംഗ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ പാഴ്സിംഗ് എന്താണെന്നും അതിൻ്റെ കറസ്പോണ്ടിങ് പാഴ്സ് ട്രീയും കറസ്പോണ്ടിങ് അബ്സ്ട്രാക്ട് സിൻടാക്സ് ട്രീയും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പാഴ്സിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ടും എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു. അതിൻ്റെ ബാലൻസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ പാഴ്സിംഗ് എന്താണ്? നമുക്ക് ഒരു സ്ട്രിങ് തന്നിട്ടുണ്ടാവും, ഒരു സോൾ സ്ട്രിങ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നും മാച്ചിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കണ്ടുപിടിക്കുന്ന ഒരു പ്രൊസീജിയറാണ് പാഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പാഴ്സിങ്ങിനകത്ത് നമ്മൾ മെയിനായിട്ടും ഡെറിവേഷനാണ് യൂസ് ചെയ്യുക, ഡിറൈവ് ചെയ്തെടുക്കുവാണ്. അതായത് തന്നിരിക്കുന്ന സോൾ സ്ട്രിങ്ങിൽ നിന്നും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് വേണ്ടുന്ന മാച്ചിങ് സ്ട്രിങ് കിട്ടുന്നിടം വരെയുള്ള സ്റ്റെപ്സ് ഡിറൈവ് ചെയ്തെടുക്കുവാണ് ചെയ്യുക. അപ്പോൾ ഈ ഡെറിവേഷനും റിഡക്ഷനും ഒക്കെ നമ്മളൊന്ന് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു പോയതാണ്. ഇപ്പോൾ പാഴ്സിംഗ് തന്നെ മെയിനായിട്ടും രണ്ട് ടൈപ്സ് ഉണ്ട്, ടോപ്പ് ഡൗൺ പാഴ്സിങ്ങും ബോട്ടം അപ്പ് പാഴ്സിങ്ങും. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ടോപ്പ് ഡൗൺ പാഴ്സിംഗ്. പേരിന് തന്നെ അറിയാൻ പറ്റുമല്ലോ, ടോപ്പ് ഡൗൺ പാഴ്സിംഗ് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും വരിക? ടോപ്പിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് താഴേക്ക് ഡൗണിലേക്ക് പോകുന്ന ഒരു ടൈപ്പ് പാഴ്സിംഗ് ആണ് ടോപ്പ് ഡൗൺ പാഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാഴ്സിങ്ങിലെല്ലാം നമ്മൾ ശരിക്കും പാറ്റേൺ മാച്ചിങ് ആണ് ചെയ്യുക. അതായത് നമുക്കൊരു ഗ്രാമർ തന്നിട്ടുണ്ടാവും, ആ ഗ്രാമറിനകത്ത് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് എടുത്തിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഷോർട്ട് സ്ട്രിങ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അതാണ് പറഞ്ഞിരിക്കുന്നത് ടോപ്പ് ഡൗൺ പാഴ്സിംഗ് അക്കോർഡിംഗ് ടു എ ഗ്രാമർ ജി. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രാമറിനെ ബേസ് ചെയ്തിട്ടാണ് പാഴ്സിംഗ് എപ്പോഴും ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടു ഡിറൈവ് എ സ്ട്രിങ് മാച്ചിങ് എ ഷോർട്ട് സ്ട്രിങ്. അപ്പോൾ നമുക്കൊരു ഷോർട്ട് സ്ട്രിങ് തന്നിട്ടുണ്ടാവും. ഷോർട്ട് സ്ട്രിങ് എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ് ആണ്. അതിൽ നിന്നും നമ്മളൊരു സ്ട്രിങ്ങിനെ മാച്ചിങ് ആയിട്ടൊരു സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്തെടുക്കണം. എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കും? ഡെറിവേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക. അപ്പോൾ ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പിലല്ല ഡിറൈവ് ചെയ്യുക, മൾട്ടിപ്പിൾ സ്റ്റെപ്സിലായിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ഒരു ഷോർട്ട് സ്ട്രിങ്ങിൽ നിന്നും മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്ട്രിങ്ങിനെ സീക്വൻസ് ഓഫ് ഡെറിവേഷൻ യൂസ് ചെയ്ത് ഒരു ഗ്രാമർ അപ്ലൈ ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ടോപ്പ് ഡൗൺ പാഴ്സിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ഡെറിവേഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന ഷോർട്ട് സ്ട്രിങ്ങിൽ നിന്നുമായിരിക്കും ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ആ ഷോർട്ട് സ്ട്രിങ് തന്നെയാണ് ഡിസ്റ്റിങ്വിഷ്ഡ് സിമ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ജി എന്ന് പറയുന്ന ഗ്രാമറിനകത്തെ ഏറ്റവും എടുത്തു കാണിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രിങ് എന്നുള്ള മീനിങ് ആണ്. അതിനകത്തുനിന്ന് വേർതിരിച്ച് നിൽക്കുന്ന ഒരു സ്ട്രിങ് ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഷോർട്ട് സ്ട്രിങ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ ആൽഫ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്ട്രിങ്ങിനെയാണ് ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ ഡെറിവേഷൻ സീക്വൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആൽഫയെ ആണല്ലോ ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു ഷോർട്ട് സ്ട്രിങ്ങിൽ നിന്നും വേണം നമ്മൾ ആൽഫയെ ഡിറൈവ് ചെയ്തെടുക്കാൻ അല്ലേ. അപ്പോൾ ഷോർട്ട് സ്ട്രിങ്ങിനെ നമ്മൾ എസ് ആയിട്ട് എടുക്കുവാണ്. ഇനി ഡെറിവേഷനെ നമ്മൾ കാണിക്കുന്ന സിമ്പലാണ് ഇംപ്ലൈസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റെപ്പിലല്ലോ നമ്മൾ ഡിറൈവ് ചെയ്യുക, മൾട്ടിപ്പിൾ സ്റ്റെപ്സിലല്ലേ. അതാണ് കാണിച്ചിരിക്കുന്നത്. എസ് എന്ന് പറയുന്ന ഷോർട്ട് സ്ട്രിങ്ങിൽ നിന്ന് നമ്മൾ ഇംപ്ലൈസ് സ്റ്റാർട്ട് ചെയ്തു, എക്സെട്ര എക്സെട്ര ഇംപ്ലൈസ് അപ് ടു ഏത് നമുക്ക് കിട്ടണം, ആൽഫ എന്ന് പറയുന്ന മാച്ചിങ് സ്ട്രിങ് കിട്ടണം. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് അൽഗോരിതമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് സ്ട്രിങ്ങിനെ നമ്മൾ എസ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ഷോർട്ട് സ്ട്രിങ്ങിന് പറയുന്ന വേറൊരു പേരാണ് കറണ്ട് സെൻറ്റൻഷ്യൽ ഫോം എന്ന് പറയും. അതായത് കറൻ്റ്ലി നമ്മൾ എടുത്തിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഫോം എന്നുള്ള മീനിങ് ആണ് കറണ്ട് സെൻറ്റൻഷ്യൽ ഫോം അല്ലെങ്കിൽ സി എസ് എഫ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ സി എസ് എഫ് എന്താണ്? എസ് ആണ്, നമ്മുടെ ഷോർട്ട് സ്ട്രിങ് ആണ്. ഇനി ഷോർട്ട് സ്ട്രിങ്ങിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് സി എസ് എഫ് ബി ഓഫ് ദ ഫോം ബീറ്റ എ പൈ. അപ്പോൾ എസ് അല്ലെങ്കിൽ സി എസ് എഫ് ഈക്വൽ ടു എന്താണ്? ബീറ്റ എ പൈ ആണ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ബീറ്റ എന്ന് പറയുന്നത് കുറേ ടെർമിനൽ സ്ട്രിങ്സിൻ്റെ കളക്ഷനാണ്. ടെർമിനൽ എന്താണ്? എൻഡ് സിമ്പിളാണ് അല്ലേ. അതുപോലെ എ എന്ന് പറയുന്നത് എന്താണ്? നോൺ ടെർമിനൽ, എൻഡിങ്ങിന് മുമ്പുള്ള സിമ്പിൾസ്. ഇനി പൈ എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സി എസ് എഫ് അല്ലെങ്കിൽ ഷോർട്ട് സ്ട്രിങ്ങിൻ്റെ വാല്യൂ ബീറ്റ എ പൈ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡെറിവേഷനിൽ നിന്ന് എപ്പോഴാണ് എക്സിറ്റ് ആവണ്ടേ? ഷോർട്ട് സ്ട്രിങ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട സ്ട്രിങ് എന്താണ്? ആൽഫയാണല്ലേ. അതായത് നമ്മുടെ മേളിലത്തെ സെൻറ്റൻസ് നോക്കുക, എസ്സിൽ നിന്ന് നമുക്ക് എന്താ ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്? ആൽഫയാണ്. ഇവിടെ എസ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് സി എസ് എഫ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഡെറിവേഷൻ സീക്വൻസിൽ നിന്നും എക്സിറ്റ് ആവുന്ന എപ്പോഴായിരിക്കണം? എസ് അല്ലെങ്കിൽ സി എസ് എഫ് ഈക്വൽ ടു
ആൽഫ മാച്ചിങ് ആയിട്ട് വരുമ്പോഴേ നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ബീറ്റ എ പൈ ആണ് എസിൻ്റെ വാല്യൂ എന്നറിയാം. അതിനകത്തെ എ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ എയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ നമുക്ക് ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് എ ഇംപ്ലൈസ് ബീറ്റ വൺ ബീറ്റ ഡെൽറ്റ, സോറി ബീറ്റ വൺ ബി ഡെൽറ്റ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എ സ്കോപ്പ് റെസൊല്യൂഷൻ ഈക്വൽ ടു ബീറ്റ വൺ ബീറ്റ ഡെൽറ്റ. അതായത് എയുടെ പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടിയ വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത് എ സ്കോപ്പ് റെസൊല്യൂഷൻ ഈക്വൽ ടു ബീറ്റ വൺ ബി ഡെൽറ്റ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എ ഇംപ്ലൈസ്, അതായത് ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ത് തന്നെയായിരിക്കും? ബീറ്റ വൺ ബി ഡെൽറ്റ ആയിരിക്കും. ഇനി നമ്മളിത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് സി എസ് എഫിൻ്റെ വാല്യൂ എന്താണ്? ബീറ്റ എ പൈ ആണല്ലേ. അപ്പോൾ അതിനകത്തെ എയുടെ വാല്യൂ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ബീറ്റ വൺ ബീറ്റ ഡെൽറ്റയാണെന്ന്. അപ്പോൾ എ മാറ്റിയിട്ട് നമ്മളവിടെ എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എയുടെ കറസ്പോണ്ടിങ് ഡെറിവേഷനായിട്ടുള്ള ബീറ്റ വൺ ബി ഡെൽറ്റ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സി എസ് എഫിൻ്റെ വാല്യൂ എന്താവും? ബീറ്റ, ഇനി എ മാറിയിട്ട് പകരം അവിടെ എന്താവും? ബീറ്റ വൺ ബി ഡെൽറ്റ, പിന്നെ എന്ത് വരും? പൈ വരും. അപ്പോൾ ബീറ്റ എ പൈക്കകത്ത് എയ്ക്ക് പകരം നമ്മൾ ബീറ്റ വൺ ബി ഡെൽറ്റ വെച്ചിട്ട് നമ്മളതിനെ ഡെറിവേഷൻ ചെയ്തു. ഇനി ഇപ്പം നമുക്ക് സി എസ് എഫിൻ്റെ വാല്യൂ എന്താ കിട്ടിയിരിക്കുന്നത്? ബീറ്റ ബീറ്റ വൺ ബി ഡെൽറ്റ പൈ ആണ്. നമുക്ക് കിട്ടേണ്ട എന്താണ്? ആൽഫയാണ് കിട്ടേണ്ടത്. നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഗോ ടു സ്റ്റെപ്പ് ടു. സ്റ്റെപ്പ് ടുവിലേക്ക് പോവുക. സ്റ്റെപ്പ് ടുവിൽ നമ്മൾ എന്താ ചെയ്തേ? സി എസ് എഫിൻ്റെ വാല്യൂവിലെ നമ്മൾ എന്താ ചെയ്തേ? എയുടെ വാല്യൂവിനെ നമ്മൾ പകരം എന്താക്കി? എയുടെ വാല്യൂവിന് പകരം നമ്മൾ ബീറ്റ എ പൈ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുവാണ് ചെയ്ത അല്ലേ. ആ അപ്പം നമ്മൾ വീണ്ടും അവിടെ പോയിട്ട് സി എസ് എഫിൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പം സി എസ് എഫിൻ്റെ വാല്യൂ എന്താണ്? ബീറ്റ ബീറ്റ വൺ ബി ഡെൽറ്റ പൈ ആണല്ലേ. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് നോക്കണം? സി എസ് എഫിൻ്റെ വാല്യൂ ബീറ്റ എ പൈ ആണോ എന്ന് നോക്കണം, ശരിയല്ലേ. ബീറ്റ ബീറ്റ വൺ ബി ഡെൽറ്റ പൈ എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്തെ ബീറ്റ വൺ ബീറ്റ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ എ പൈ ആണല്ലേ. അപ്പോൾ നമ്മുടെ സി എസ് എഫിൻ്റെ വാല്യൂ കറക്റ്റ് ആണ്. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി എസ് എഫ് ഈക്വൽ ടു ആൽഫ ആവണം. അപ്പോൾ എയ്ക്ക് പകരം വേറൊരു വാല്യൂ ഇട്ട് കൊടുത്തിട്ടാണ് നമുക്ക് ഈ സ്റ്റെപ്പ് കിട്ടിയത്. അപ്പം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബീറ്റയ്ക്ക് പകരം ഏതെങ്കിലും വാല്യൂ ഇട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അത് നമുക്കിവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് നമ്മൾ ചെയ്ത് 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 സി എസ് എഫ് ഈക്വൽ ടു എപ്പം ആൽഫ ആവുന്നോ അവിടെ കൊണ്ട് നമ്മൾ എക്സിറ്റ് ആവും. അതാണ് നമ്മുടെ അൽഗോരിതം. അപ്പോൾ അൽഗോരിതം നമ്മുടെ സിമ്പിൾ അൽഗോരിതമാണ്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ സോഴ്സ് സിമ്പിൾ സി എസ് എഫ് എസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി എസിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ബീറ്റ എ പൈ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ നിന്ന് എപ്പോഴേ എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? സി എസ് എഫ് ഈക്വൽ ടു ആൽഫ ആവണം. ഇനി എയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എ ഈക്വൽ ടു ബീറ്റ വൺ ബി ഡെൽറ്റയാണ്. അത് നമ്മൾ നേരെ സി എസ് എഫിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സി എസ് എഫിൻ്റെ വാല്യൂ മാറും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, സി എസ് എഫ് ഈക്വൽ ടു ആൽഫയാണോ എന്ന് നോക്കുക. ആൽഫ അല്ലല്ലോ. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റെപ്പ് ടുവിൽ ചെന്നിട്ട് അടുത്ത വാല്യൂ എടുത്തിട്ട് അതിനെ തേർഡ് സ്റ്റെപ്പിൽ കൊടുത്ത പോലെ ഡെറിവേഷൻ ചെയ്ത് അടുത്ത വാല്യൂ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആൽഫ കിട്ടുന്നിടം വരെ ഈ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ ഡെറിവേഷൻ ചെയ്തത് എവിടെയാണ്? ഏത് സൈഡിലാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലല്ലേ. അല്ലേ, സി എസ് എഫ് അല്ലെങ്കിൽ സോഴ്സ് സ്ട്രിംഗ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലല്ലേ വരുന്നത്. ആൽഫയല്ലേ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഡെറിവേഷൻ ചെയ്യുന്ന ശരിക്കും ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനലിനാണ്. അതുകൊണ്ട് തന്നെ ടോപ്പ് ഡൗൺ പാഴ്സിംഗിന് പറയുന്ന വേറൊരു പേരാണ് എൽ എൽ പാഴ്സിംഗ് അല്ലെങ്കിൽ ലെഫ്റ്റ് ടു ലെഫ്റ്റ് പാഴ്സിംഗ് എന്ന് പറയും. കാരണം ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള നോൺ ടെർമിനലിനെ എടുത്തിട്ടാണ് നമ്മൾ ഡെറിവേഷൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അതിനകത്തെ ഒന്നാമത്തെ ഫീച്ചറാണ് സോഴ്സ് സ്ട്രിംഗ് മാർക്കർ അല്ലെങ്കിൽ എസ് എസ് എം. പേരിയും തന്നെ അറിയാൻ പറ്റും. അതെന്തിനായിരിക്കും യൂസ് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന സോഴ്സ് സ്ട്രിംഗ് എന്താണോ ആ സോഴ്സ് സ്ട്രിങ്ങിനെയാണ് ഇത് ശരിക്കും പോയിൻ്റ് ചെയ്യുക. ആ സോഴ്സ് സ്ട്രിങ്ങിലെ എന്തിനെയാണ് പോയിൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സോഴ്സ് സ്ട്രിങ്ങിനകത്തെ ആദ്യത്തെ അൺമാച്ച്ഡ് ആയിട്ടുള്ള സിമ്പലിനെയാണ് എസ് എസ് എം പോയിൻ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഇവിടുത്തെ എക്സാമ്പിളിൽ തന്നെ കണ്ടോ,
നമ്മൾ സി എസ് എഫ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? ബീറ്റ, ബീറ്റ വൺ, ബി, ഡെൽറ്റ, പൈ ആണല്ലേ. സി എസ് എഫ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടണ്ടേ? ആൽഫയാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയത് മാച്ചിങ് ആണോ? അല്ല, അൺമാച്ചഡ് സിമ്പിൾ ആണല്ലേ. അപ്പോൾ ഈ അൺമാച്ചഡ് സിമ്പിൾ നമ്മുടെ സോർട്ട് സ്ട്രിങ്ങിലെ ആദ്യത്തെ അൺമാച്ചഡ് സിമ്പിൾ ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ആ അൺമാച്ചഡ് സിമ്പിളിലേക്ക് പോയിൻറ്റ് ചെയ്യുന്നതാണ് എന്ത്? എസ് എസ് എം. അതാണ് പറഞ്ഞിരിക്കുന്നത്. എസ് എസ് എം എപ്പോഴും എങ്ങോട്ടാണ് പോയിൻറ്റ് ചെയ്യുക? സോർട്ട് സ്ട്രിങ്ങിനകത്തെ ഫസ്റ്റ് അൺമാച്ചഡ് സിമ്പിളിലേക്കാണ് എസ് എസ് എം പോയിൻറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഫീച്ചറാണ് പ്രെഡിക്ഷൻ മേക്കിംഗ് മെക്കാനിസം. പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. അതായത് നെക്സ്റ്റ് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡെറിവേഷൻ ചെയ്യുമ്പം നെക്സ്റ്റ് വാല്യൂ ഏത് വരണം എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുക. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് പ്രെഡിക്ഷൻ മേക്കിംഗ് മെക്കാനിസം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് സിസ്റ്റം സിസ്റ്റമാറ്റിക്കലി സെലക്ട്സ് ദ ആർ എച്ച് എസ് ആൾട്ടർനേറ്റീവ്സ് ഓഫ് എ പ്രൊഡക്ഷൻ ഡ്യൂറിങ് പ്രെഡിക്ഷൻ മേക്കിംഗ്. ഇപ്പോൾ ആർ എച്ച് എസ് എന്ന് വെച്ചാൽ എന്താ? റൈറ്റ് ഹാൻഡ് സൈഡ്. നമുക്കെപ്പോഴും സോൾട്ട് സ്ട്രിങ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തന്നിട്ടുണ്ടാവും. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? മാച്ചിങ് ആയിട്ടുള്ള റൈറ്റ് ഹാൻഡ് സൈഡാണ്. അപ്പം മാച്ചിങ് ആയിട്ടുള്ള റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഏത് വരും എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് പ്രെഡിക്ഷൻ മേക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മാച്ചിങ് ആൻഡ് ബാക്ക് ട്രാക്കിംഗ് മെക്കാനിസം. പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. ആദ്യം ചെയ്യുന്ന എന്താണ്? മാച്ചിങ് മെക്കാനിസമാണ്. രണ്ടാമത്തത് എന്താണ്? ബാക്ക് ട്രാക്കിംഗ് ആണ്. അപ്പം മാച്ചിങ്ങിന് നേരെ ഓപ്പോസിറ്റാണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം മാച്ചിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെറിവേഷനകത്തു നിന്ന് നമ്മൾ ഓരോ സ്റ്റെപ്പ് ഡിറൈവ് ചെയ്യുമ്പോഴും ആ ഡെറിവേഷനകത്തു നിന്ന് ഫോം ചെയ്യുന്ന ടെർമിനൽ സിമ്പിൾ ഡിറൈവ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അത് ഈക്വൽ ടു എന്താണോ എന്നാണ് നോക്കുന്നേ? സി എസ് എഫ് അല്ലെങ്കിൽ സോൾട്ട് സിമ്പിൾ ആണോ എന്നാണ് നമ്മൾ നോക്കുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. മാച്ചിങ്ങിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഡെറിവേഷനെയും സ്റ്റെപ്പ് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ടെർമിനൽ സിമ്പിള് സോൾട്ട് സിമ്പിളുമായിട്ട് മാച്ചിങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് മാച്ചിങ്. ഇനി ചില കേസിൽ മാച്ചിങ് അല്ലാതെ വരാമല്ലോ. അങ്ങനെ മാച്ച് ഫെയിലാകുവാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ബാക്ക് ട്രാക്കിംഗ്. അപ്പം മാച്ച് ഫെയിലാകുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് തൊട്ട് മുമ്പിലത്തെ സ്റ്റെപ്പിലേക്ക് പോകണം. അൽഗോരിയത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, അപ്പം നമ്മൾ അൽഗോരിയത്തിൽ തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ സി എസ് എഫിൻ്റെ വാല്യൂ ആൽഫയാണോ കിട്ടിയത്? അല്ല. അപ്പം നമ്മൾ എങ്ങോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്? ഗോ ടു സ്റ്റെപ്പ് ടു, തിരിച്ചു പോകണ്ടേ? അങ്ങനെ മാച്ചിങ് ഫെയിലായി കഴിയുമ്പം നമ്മൾ തൊട്ട് പുറകിലത്തെ സ്റ്റെപ്പിലേക്ക് തിരിച്ചു പോകുന്നതിന് പറയുന്ന പേരാണ് ബാക്ക് ട്രാക്കിംഗ്. ഇനി ഒരു എക്സാമ്പിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ സോർട്ട് സ്ട്രിങ് എ പ്ലസ് ബി സ്റ്റാർ സി, ഇതാണ് സോർട്ട് സ്ട്രിങ്. ഇനി ഈ സോർട്ട് സ്ട്രിങ്ങിൽ നിന്നും എനിക്ക് കിട്ടേണ്ട മാച്ചിങ് സ്ട്രിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കും ബിക്കും സിക്കും ഞാൻ ഐ ഡി എന്നൊരു വാല്യൂ കൊടുക്കുവാണ് ബ്രാക്കറ്റിനകത്ത്. അപ്പം ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി, ഇതിനെയാണ് എനിക്ക് പാഴ്സ് ചെയ്ത് കിട്ടേണ്ടത്. അപ്പം അത് പ്രെഡിക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പം പ്രെഡിക്ഷനകത്ത് ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ ഈ ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡിയിലേക്ക് എത്താനുള്ള പ്രെഡിക്ഷനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ആദ്യം എനിക്ക് ഇ എന്ന് പറയുന്നൊരു എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഇ ഇംപ്ലൈസ് ടി പ്ലസ് ഇ, അത് പ്രെഡിക്ഷനാണ്. കറസ്പോണ്ടിങ് പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള സെൻറ്റൻഷ്യൽ ഫോമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇ ഇംപ്ലൈസ് ടി പ്ലസ് ഇ ആണെങ്കിൽ ആ റിസൾട്ടൻറ്റ് വാല്യൂ ആണ് സെൻറ്റൻഷ്യൽ ഫോമിൽ വരിക. അപ്പം ഇ ഇംപ്ലൈസ് ടി പ്ലസ് ഇ ആകുമ്പോൾ റിസൾട്ട് എന്താണ്? ടി പ്ലസ് സി. അത് നമ്മൾ പ്രെഡിക്റ്റഡ് സെൻറ്റൻഷ്യൽ ഫോമിൽ എഴുതി. ഇനി അതിൽ നിന്നും ഞാൻ വീണ്ടും അടുത്തത് പ്രെഡിക്റ്റ് ചെയ്യുവാണ്, ടി ഇംപ്ലൈസ് വി ആണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ വീണ്ടും നമ്മളിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവാണ്. അപ്പോൾ പ്രെഡിക്റ്റഡ് സെൻറ്റൻഷ്യൽ ഫോമിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി ഇംപ്ലൈസ് വി അല്ലേ. അപ്പോൾ പ്രെഡിക്റ്റഡ് സെൻറ്റൻഷ്യൽ ഫോമിലെ ടി പ്ലസ് ഇയിൽ ടിക്ക് പകരം എന്താക്കി? വി ആക്കി. അപ്പോൾ അത് വി പ്ലസ് ഇ ആയി. ഇനി അറ്റ് എ ടൈമിൽ നമുക്ക് ഒരെണ്ണം മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഇങ് എടുക്കുവാണ്. വി എടുത്തിട്ട് വിയുടെ വാല്യൂ ഐ ഡി ആയിട്ട് സെറ്റ് ചെയ്യുവാണ്. വി ഇംപ്ലൈസ് ഐ ഡി പ്രെഡിക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് സെൻറ്റൻഷ്യൽ ഫോമിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? തൊട്ട് മുമ്പിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, വി പ്ലസ് സി ആണ്. അതിൽ വിയുടെ വാല്യൂ ഐ ഡി ആയി അല്ലേ. അപ്പോൾ വി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഐ ഡി ആക്കി, ഐ ഡി പ്ലസ് ഇ ആയി. ഇനി ഇപ്പോൾ നമുക്ക് ഐ ഡി എന്നുള്ളത് കിട്ടിയല്ലോ, ഇനി എന്താ നമുക്ക് കിട്ടണ്ടേ? ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി അല്ലേ കിട്ടണ്ടേ. അപ്പോൾ ഈ ഐ ഡി പ്ലസ് ഇയിലെ ഇ എനിക്കിനി മാറ്റണം അല്ലേ. അപ്പോൾ ഞാൻ ഇയെ മാത്രം ഇങ്ങോട്ടെടുത്തു. വീണ്ടും ഞാൻ ചെയ്യാൻ പോവാണ് ഇ ഇംപ്ലൈസ് ടി.
ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടേണ്ട ആ ഫോമിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രെഡിക്റ്റീവാണ്. അതായത് ഇപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടി, വി എ നമ്മൾ ഐ ഡി ആയിട്ട് സെറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഐ ഡി പ്ലസ് ഇ കിട്ടിയത് അല്ലേ. അപ്പോൾ ഐ ഡി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം, ഈ തൊട്ട് മുമ്പിൽ ചെയ്ത സ്റ്റെപ്പുകൾ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്താൽ മതി ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐ ഡി പ്ലസ് ഇ ആണ്, ഈ മാറ്റിയിട്ട് എനിക്ക് അവിടെ എന്ത് വരണം, ഐ ഡിയിൽ ഞാൻ കൊണ്ട് എത്തിക്കണം. അപ്പോൾ ഐ ഡിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ ഐ ഡി എന്നുള്ള ഫോമിൽ വരുത്തണം. ഐ ഡി എന്നുള്ള ഫോമിൽ വരുത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഐ ഡി പ്ലസ് ഇയിലെ ഇയുടെ വാല്യൂനെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യണം. ഇയുടെ വാല്യൂന് ഞാൻ ടി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുവാണ്. കാരണം എന്താണ്, ടി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്താലേ സെക്കൻഡ് സെൻസ് കണ്ടോ, ടി ഇംപ്ലൈസ് വി അല്ലേ. അപ്പോൾ വിയുടെ വാല്യൂ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഐ ഡി ആയിട്ട് എടുക്കാം. അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രെഡിക്ഷനാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഐ ഡി പ്ലസ് ഇയിൽ നിന്ന് ഞാൻ ഈ ഇംപ്ലൈസ് എന്താക്കി, ടി ആക്കി. ഇനി അപ്പോൾ എന്തായി, ഐ ഡി പ്ലസ് ടി ആയി. അടുത്ത സ്റ്റെപ്പിൽ നോക്കിയേ, ടിയുടെ വാല്യൂ നമുക്ക് അറിയാം, ടി ഇംപ്ലൈസ് വി സ്റ്റാർ ടി ആക്കി. കാരണം എന്താണ്, നമുക്ക് കിട്ടേണ്ടത് ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി കിട്ടണം അല്ലേ. അപ്പോൾ വി സ്റ്റാർ ഐ ഡി ആക്കി. ഇനി തൊട്ടടുത്ത പ്രെഡിക്റ്റഡ് സെൻറ്റൻസ് ഫോം അപ്പോൾ എന്തായി, ഐ ഡി പ്ലസ് ടിയുടെ വാല്യൂ എന്താക്കി, വി സ്റ്റാർ ടി അല്ലേ, ഐ ഡി പ്ലസ് വി സ്റ്റാർ ടി ആയി. ഇനി വി ഇംപ്ലൈസ് ഐ ഡി ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്ത് എഴുതുക. അപ്പോൾ ഐ ഡി പ്ലസ് ഐ ഡി ആയി സ്റ്റാർ ടി ആയി. ഇനി ടിയിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യണം, ഐ ഡി ഡിറൈവ് ചെയ്യണ്ടേ, ആ നമ്മൾ സെക്കൻഡ് സെൻസ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതാണ്ടോ. അപ്പോൾ ടി ഇംപ്ലൈസ് വി ആക്കി. അപ്പോൾ ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ വി ആയി. ഇനി വിയിൽ നിന്നും ഐ ഡി കിട്ടും നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വി ഇംപ്ലൈസ് ഐ ഡി ആക്കി. ഇപ്പോൾ നമ്മുടെ സെൻറ്റൻസ് കിട്ടിയല്ലോ, ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ പ്രെഡിക്റ്റഡ് സെൻറ്റൻഷ്യൽ ഫോമിലാണ് നമ്മൾ ചെയ്തത്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ട്രിങ്ങിലേക്ക് എത്തിക്കുവാണ് നമ്മൾ ചെയ്തത്. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ പാഴ്സിങ്ങിലെ പ്രെഡിക്ഷൻ പെർഫോം ചെയ്യുക.